തീർച്ചയായും ദിവീഷ്, ഇത് നാളുകളുടെ അനാസ്ഥ, അധികൃതരുടെ അനാസ്ഥ എന്ന് നമുക്ക് പറയാം. നാളുകളായുള്ള കാരണം, ആ വാർത്ത നൽകിയിട്ട് തന്നെ ഇപ്പോൾ എത്രത്തോളം നാളുകൾ കഴിഞ്ഞു, എന്നിട്ട് പോലും അധികാരികൾ ഇത് ആരും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. കൊച്ചി പോലെ നമ്മൾ ഒന്നാം നമ്പർ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ, കേരളത്തിന്റെ ഏറ്റവും വികസിത മുഖം എന്ന് നമ്മൾ പരക്കെ പ്രഖ്യാപിക്കുമ്പോഴും കൊച്ചിയുടെ ആരും കാണാത്തൊരു മുഖമാണ്. അതാണ് ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു വിദേശ സഞ്ചാരികളെയാണ്, അവർ ഇവിടെ മഴയത്ത് ബുദ്ധിമുട്ടി നിൽക്കുന്നതാണ്. ഹലോ മാഡം, ക്യാൻ യു ടോക്ക് വിത്ത് അസ്? അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഈ മഴ ഇത്രയും ബുദ്ധിമുട്ടിയതുകൊണ്ടായിരിക്കും. ചേച്ചി, മഴയത്ത് ബുദ്ധിമുട്ട് ചേച്ചി? ബസ് സ്റ്റാൻഡ് എങ്ങനെയുണ്ട്? ബസ് സ്റ്റാൻഡ് ഭയങ്കര വെള്ളമാണ്, ഞങ്ങൾ വെള്ളത്തിൽ കൂടി നടന്നു വന്നേ, നടക്കത്തില്ലായിരുന്നു. ഫാമിലിയായിട്ടാണോ വന്നേ? എന്തോ കുട്ടികളായിട്ടാണോ വന്നേ? കുട്ടികളില്ല, ഭർത്താവും ഞാനും. ബുദ്ധിമുട്ടി, ഒരുപാട് ബുദ്ധിമുട്ടി. ബുദ്ധിമുട്ട്, പിന്നെ താമസ്. മഴയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയോ? ബസ് സ്റ്റാൻഡ് എങ്ങനെയുണ്ട്? നല്ല ഫോളോ ആയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയോ? ബുദ്ധിമുട്ടി. 3:45 വരേണ്ട വണ്ടി ഇതുവരെ വന്നിട്ടില്ല. വണ്ടി എത്തിയിട്ടില്ല, ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ എൻക്വയറി ഒരു സെന്റർ ഉണ്ട്, നമുക്ക് കാണാം. ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്ക്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോ ഒന്ന് ചോദിക്കാം, ചോദിക്കാം. അവരോട് തന്നെ ചോദിക്കാം. സാറെ, ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടല്ലോ, ഒരു പരാതി ഉണ്ടല്ലോ, ഇൻഫർമേഷൻ നൽകുന്നില്ല എന്ന്. ഇപ്പൊ ഉത്തർപ്രദേശിൽ നിന്ന് ഒരാൾ പറയുന്നു അവർക്ക് മതിയായ ഇൻഫർമേഷൻ ലഭിച്ചില്ല, ഇവിടെ നിന്ന് ലഭിച്ചില്ല എന്ന് പറയുന്നു. 3 മണിക്കൂറായിട്ട് ആളുകൾ ഇവിടെ പെട്ടിരിക്കുകയാണെന്ന് പറയുന്നു. വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണോ? ഏകദേശം വണ്ടികളെല്ലാം വന്നു പോകുന്നു. ഈ ബിൽഡിംഗ് എങ്ങനെ പൊളിഞ്ഞു വീഴും? ഈ വെള്ളം ഉണ്ടായതുകൊണ്ട് വണ്ടികൾ കയറാതെ പോകുന്നുണ്ടോ? അല്ലെ, 3 മണിക്കൂറോളം വൈകി എന്നൊക്കെ പറഞ്ഞു. ഏതെങ്കിലും വണ്ടി അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ നിന്ന് ഇൻഫോം ചെയ്തിട്ടേ പോകാം. അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ട് ആൾക്കാരെ പറയും. അങ്ങനെയാണ് സാറിന് ചെയ്യുന്നത്. അധികൃതര് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ ഇവിടെ 3 മണിക്കൂറോളം ഇവിടെ പെട്ടെന്ന് നമ്മളോട് പ്രതികരിച്ചത് അവർക്ക് യാതൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല. മലയാളികൾ ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചത് അങ്ങനെയാണ്, അവർക്ക് യാതൊരു ഇൻഫർമേഷൻ ഇവിടെ ലഭിച്ചില്ല. ഇവിടെ ബസ് ഇവിടെ പെട്ട് കിടക്കുകയാണ്, എന്നിട്ട് പോലും ആരും ഒരു അറിയിപ്പ് ലഭിക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇവിടുത്തെ ഇൻഫർമേഷൻ സെന്ററിലുള്ള അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, ആ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്, ഇവിടെ അവർ കൃത്യമായിട്ടെല്ലാം അറിയിക്കുന്നുണ്ട്, അത്തരത്തിൽ അറിയിപ്പൊന്നും ലഭിക്കാതില്ല. ഈ വെള്ളമായതുകൊണ്ട് ബസ്സുകൾ കുറച്ച് അപ്പുറത്ത് നിർത്തുന്നുണ്ട്, അത് തമ്മിലുള്ള ആശയക്കുഴപ്പമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അതും ഈ വെള്ളക്കെട്ടുകൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അതായത് വെള്ളക്കെട്ടായതുകൊണ്ട് ആ അപ്പുറത്ത് ആ ഒരു വളവിൽ കൊണ്ടുവന്ന് ബസ്സുകൾ നിർത്തിയിടുന്നുണ്ട്. അതിന്റെ ശരി, എന്തായാലും പറ്റുമെങ്കിൽ യു പി സ്വദേശി ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചേക്കാം. അദ്ദേഹത്തിന്റെ ടിക്കറ്റ് എവിടെ നിന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നാണ് ബസ്സുള്ളതെന്ന് ആദ്യത്തിന് പറ്റുന്ന ഹെൽപ്പ് ചെയ്യുക. ഞാൻ അപ്പോഴത്തേക്കും തിരിച്ചു വരാം. മലപ്പുറത്തേക്ക് ബസ് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല, കാരണം ഈ വെള്ളത്തിലൂടെ വരാവുന്നതേ ഉള്ളൂ. അപ്പൊ സ്റ്റാൻഡിലാണല്ലോ നമ്മൾ വണ്ടി പ്രതീക്ഷിക്കുള്ളു, അത്രേ എനിക്ക് പറയാനുള്ളൂ. മലപ്പുറത്തോട്ട് പോയി, പക്ഷെ മഴ കാരണം സ്റ്റാൻഡിൽ കയറാതെ വാഹനങ്ങൾ പോയ പിന്നെ ആളുകൾക്ക്, യാത്രക്കാർക്ക്